ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിൽക്കി നട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു വാനില സ്പഞ്ച് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബേക്കിംഗ് സോഡ കറക്റ്റ് അര ടീസ്പൂൺ എടുക്കുന്നില്ല, കുറച്ചായിട്ടാണ് ബേക്കിംഗ് സോഡ എടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ തന്നെ എടുക്കുക. എന്നിട്ട് ഇത് ഇത്രയും കൂടി നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇതുപോലെ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് ഇതേപോലെ പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടി നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് മിൽക്ക് എമൽഷൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. എന്ത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട, ഓയിൽ ചേർത്തുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സായാൽ മാത്രം മതി. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓവർബീറ്റ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് എല്ലാം ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പം ബീറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബീറ്റർ തന്നെ ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ബാക്കി ഫ്ലോറോടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലോറെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ഞാൻ അതിനുവേണ്ടി ഒരു 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നെടുത്ത് ഓയിൽ ഗീസ് ചെയ്ത് അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് മൈദ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. വേണ്ടി ഞാനൊരു ചരുവെടുത്ത് അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കേക്ക് ടിൻ ഇറക്കി വെച്ച് ഒരു 25-30 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കേക്കെല്ലാം ഇവിടെ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി ഇതിപ്പോൾ കേക്ക് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞ് കേക്കിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് സ്പഞ്ചാണ്. ഇതിന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഷുഗർ സിറപ്പിന് പകരം പാലാണ് യൂസ് ചെയ്യുന്നത്. പാലിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് കൊടുക്കാൻ വേണ്ടി ഗണാഷ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 105 ഗ്രാം ചോക്ലേറ്റും അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഒരു ബേസിലേക്ക് അല്പം ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് നേരത്തെ എടുത്തു വെച്ച ആ മിൽക്ക് മെയ്ഡും പാലും കൂടിയുള്ള മിക്സ് നന്നായിട്ട് കേക്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് നമുക്കൊരു ഐസിങ് നൈഫ് ഉപയോഗിച്ച് നല്ലതുപോലെ സെയിം ലെവലിൽ തന്നെ ക്രീം തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗണാഷും ഒഴിച്ചു കൊടുത്ത് പിന്നെ നട്ട്സും ബദാമും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് അതും വെച്ചു കൊടുത്ത് സെക്കൻഡ് ലെയർ വെച്ച് ഐസിങ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. മൂന്ന് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് കേക്ക് ഫുള്ള് കവർ ചെയ്യുന്നതിന് വേണ്ടി വിപ്പിംഗ് ക്രീമിലേക്ക് ഷുഗറിൻ്റെ കാക്കി എന്ന് പറയുന്ന ഒരു കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കളർ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്ക് നല്ലതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ മുകൾ ഭാഗം നല്ലതുപോലെ ലെവലാക്കിയിട്ട് വേണം സൈഡിൽ ക്രീം അപ്ലൈ ചെയ്യാൻ. ഇതേപോലെ തന്നെ ഐസിങ് നൈഫ് തന്നെ ഉപയോഗിച്ച് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു സ്ക്രാപ്പർ ഉപയോഗിച്ച് കേക്ക് നല്ലതുപോലെ ഒന്ന് ഫൈനൽ ഫിനിഷിങ് ചെയ്തെടുക്കണം. അപ്പോൾ സൈഡിൽ ഇതേപോലുള്ള ഒരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ക്രാപ്പറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുക. ഇതിൽ പുറത്ത് ഗണാഷ് ഒഴിക്കുന്നുണ്ട്, ഫുൾ നല്ല ഫിനിഷിങ് വേണമെന്നില്ല.
ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. നമുക്ക് ഷെൽ നോസിൽ ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡിലൊരു ബോർഡർ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കേക്കിന് പുറത്ത് വെക്കാൻ കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു സ്റ്റാറിൻ്റെ മോൾഡിലേക്ക് ഫോണ്ടൻ്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു സ്റ്റാർ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു മൂന്നാലഞ്ച് സ്റ്റാർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഗോൾഡൻ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് കേക്കിന് പുറത്തേക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ ഫോണ്ടൻ്റ് വരുത്തിയിട്ട് അതിൽ പേരൊന്ന് എഴുതിയെടുക്കണം. ഇനി നമ്മൾ കേക്കിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. പിന്നീട് ഇതുപോലെ കുറച്ച് ഹാർട്ട് ഷേപ്പിലുള്ള ഡെക്കറേറ്റീവ് പേഴ്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിൽക്കി നട്ടി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോയും 282 ഗ്രാമും ആണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.